ഗേൾസ് ഗാർഡനിങ് ആൻഡ് കുക്കിംഗ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗായത്രിക്കുട്ടിയുടെ ഒരു മൈക്രോ ഗ്രീൻസുമായിട്ടാണ്. ഞങ്ങൾ പച്ചപ്പയറാണ് അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഗായത്രി അത് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് മൈക്രോ ഗ്രീൻസ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഏകദേശം ഒരു കപ്പ് ചെറുപയർ വെള്ളത്തിൽ ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് അതെങ്ങനെയാണ് വിത്തൗട്ട് സോയിൽ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് ഗ്രോ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കാം. ഇത് സ്റ്റീൽ പ്ലേറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 4 ടിഷ്യൂസ് ഫുള്ളായിട്ടിങ്ങനെ വെക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സ്പ്രേയർ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം. ഇപ്പം ഞാൻ നല്ലപോലെ ഇത് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പയർ ഇട്ട് കൊടുക്കാം. ഇത് നല്ല കട്ടിക്ക് തന്നെ ഇരുന്ന ഒരു കുഴപ്പമില്ല. നല്ല കട്ടിക്ക് വെച്ച് നല്ലപോലെ ഗ്രോ ചെയ്ത് വരും. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഇതിൽ വെച്ച് കൊടുക്കാം. ഇത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിലും ഈ സെയിം പ്രോസസ്സ് ഫോളോ ചെയ്തിട്ട് ചെയ്യാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മൈക്രോ ഗ്രീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഏകദേശം ഒരു 3 പാത്രത്തിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു 4 to 6 days ഒരു ഷെയ്ഡിൽ വെക്കണം. അതായത് നമ്മുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഏരിയയിലോ. അപ്പോൾ ഇത് നമ്മളൊരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഈ 3 ഒന്ന് കവർ ചെയ്ത് വെക്കണം. ഓക്കെ, അതൊരു 2 to 3 days ഈ നമ്മുടെ ഈ സീഡ്സ് ഒന്ന് ജേർമിനേറ്റ് ചെയ്യുന്ന വരെ നമ്മൾ അത് വെച്ച് കൊടുക്കണം കോട്ടൺ ക്ലോത്ത്. അപ്പോൾ മൈക്രോ ഗ്രീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു 1 week വെച്ചായിരുന്നു. കൃത്യം 1 week ആകുമ്പോൾ ഇത് റെഡിയാവും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ടിഷ്യൂലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കടഭാഗം മുതൽ ഇത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോ. ഇനി ഇത് നമുക്ക് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കാം. ഞാൻ കട്ട് ചെയ്ത് വെച്ചായിരുന്നു. അത് ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഞാനിങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. പൊന്നുള്ളി 6 എണ്ണം ചോപ്പ് ചെയ്ത് വെച്ചത്, വെളുത്തുള്ളി 2 അല്ലി ചോപ്പ് ചെയ്ത് വെച്ചത്, കറിവേപ്പില, തേങ്ങ ചിരവിയത് 1 കപ്പ്, പിന്നെ മൈക്രോ ഗ്രീൻസ് കട്ട് ചെയ്തതും അതിൻ്റെ ഒപ്പം 1/4 ടീസ്പൂൺ ടേമറിക് പൗഡറും ഉപ്പും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചത്. ഇനി കുക്കിംഗ് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് 1/4 ടീസ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ആണ് ഇടുന്നത്.
പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി, ചതച്ച മുളക് ഒരു ടീസ്പൂണും കൂടെ നമ്മൾ ഇതൊന്ന് വാടി വരുമ്പോൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കോട്ടാവുന്ന വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എണ്ണയിൽ കോട്ടാവുന്ന മൈക്രോഗ്രീൻസ് ടേമറിക് പൗഡറും ഉപ്പും കൂടെ ഇട്ട് വെച്ച് മിക്സ് ചെയ്ത് വെച്ചത് ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വയ്ക്കാം. ഇതൊരു ഏകദേശം ഒരു 5 മിനിറ്റ്സ് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പൊ മൈക്രോഗ്രീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ വരാം. നമ്മുടെ മൈക്രോഗ്രീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല രുചിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഈ മൈക്രോഗ്രീൻസ് നമുക്ക് പയർ വെച്ചിട്ടോ അതുപോലെ തന്നെ വലിയ വൻപയറായാലും ചെറുപയറായാലും ഒക്കെ നമുക്കിതിന് യൂസ് ചെയ്യാം. ഞങ്ങൾ സാധാരണയായിട്ടും ഈ ഗ്രീൻ പയറാണ്, പച്ചപ്പയറാണ്, ചെറുപയറെന്ന് നമ്മൾ പറയുന്നില്ല, പയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയണേ. എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.